നമസ്കാരം. മലയാള സിനിമയിൽ ഒരുപാട് മികച്ച കഥാപാത്രങ്ങളെ സമ്മാനിച്ച് നമ്മുടെ ഓർമ്മകളിൽ ഉജ്ജ്വലിച്ചു നിൽക്കുന്ന ഉടൂർ ഉണ്ണികൃഷ്ണൻ ചേട്ടനെ കുറിച്ചുള്ള ഓർമ്മകളുമായി നമ്മുടെ ഓർമ്മയിലെന്നും എന്ന പരമ്പര തുടരുന്നു. ഈ തിളക്കം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരു കഥാപാത്രം എഴുതണം. ഫുൾ മദ്യപാനിയായ ഒരാൾ, 24 hour മദ്യപാനിയായ ഒരാൾ, അയാൾ വാള് വെക്കണം, ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഒരു കഥാപാത്രം എഴുതണം. ഞാൻ പറഞ്ഞു അങ്ങനെ വന്നാൽ നമുക്ക് ശ്രമിക്കാം. ഒരു കാര്യവും കൂടി പുള്ളി പറഞ്ഞു, വേറെ ഒന്നുമല്ല, അത് നമുക്ക് ലൈവായിട്ടങ്ങ് ചെയ്യാമെന്ന്. പകൽ സമയങ്ങളിലെ ലൊക്കേഷനിൽ പോകുന്നതിന് നമുക്ക് മദ്യപിക്കുന്ന കണ്ടപ്പോൾ ഇങ്ങനെ അത് പലരും ഉപദേശിക്കാൻ തുടങ്ങി. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നിട്ട് അതിൻ്റെ മണം, അത് കഴിക്കാത്തവർക്ക് അരോചകമാകും. അങ്ങനെ പുള്ളി ഒരു കാര്യം ചെയ്തു, പകല് റൂമിൽ നിന്ന് മദ്യപിച്ചിട്ട് ഈ അമൃതാഞ്ജനെടുത്ത് മൂക്കിലും ദേഹത്തും എല്ലാം തേച്ചിട്ട് വരും. സത്യമാണ്, ലളിത ചേച്ചിയായിട്ടാണ് കോമ്പിനേഷൻ കൂടുതൽ എന്റെ പടത്തില്. ലളിത ചേച്ചി പറയാം, ഉണ്ണിയേട്ടാ ഒരു കാര്യം, ഏതെങ്കിലും ഒരു നാറ്റം ഞാൻ സഹിക്കാം, ഇത് രണ്ടും കൂടെ കൊണ്ടുവരരുത്. ഒരു ചെറു പുഞ്ചിരി എന്ന് പറയുന്ന ഒരു സിനിമയിലെ ഓൾമോസ്റ്റ് ഒരു നായക തുല്യമായിട്ടുള്ള വേഷമായിരുന്നു. ഉടനെ സാർ, MT സാറിന്റെ പടമാണ്, അതില് ഭാര്യയുടെ പേര് നോക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന വാർദ്ധക്യം ആഘോഷിക്കുന്ന ദമ്പതികളുടെ കഥാപാത്രമാണ് ചെയ്തത്. തിരിച്ച് വീണ്ടും അദ്ദേഹത്തെ പറയുമ്പോൾ ഈ സന്ദേശം എന്ന് പറയുന്ന സിനിമയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള സീനാണ് ശ്രീനേട്ട പെണ്ണ് കാണാൻ പോകുന്ന സീൻ. ശ്രീനേട്ട പെണ്ണ് കാണാൻ പോകുന്ന സീനിൽ ഒടുവിലേട്ടനാണ് കൂടെ പോകുന്നത്. അദ്ദേഹം കൂടെ പോകുമ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ശ്രീനേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം കുട്ടി ദാസ് ക്യാപിറ്റൽ വായിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ വെടിയുണ്ടകൾ വരും, വിരിമാറ് കാണിച്ചു കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ ഈ പെണ്ണിന്റെ അച്ഛൻ രൂക്ഷമായിട്ട് നോക്കുമ്പോൾ ഒരു റിയാക്ഷൻ ഉണ്ട്. അത് കുഴപ്പമില്ല എന്ന് പറയുന്ന രീതി ഒരു റിയാക്ഷൻ, അത് ഒരു എക്സ്ട്രാഓർഡിനറി റിയാക്ഷൻ ആണ്. ഇത് കഴിഞ്ഞിട്ട് ഈ പെണ്ണിന്റെ അച്ഛൻ വിളിച്ചോണ്ട് ഓടൂരേട്ടനെ അകത്ത് കൊണ്ടുപോയിട്ട് പറയും, താനൊരു മണ്ടനാണോ എന്റെ മോൾക്ക് വരനായിട്ട് കൊണ്ടുവന്ന ഒരു മറുപടി, ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതായത് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പുള്ളി ക്ലെയിം ചെയ്യുന്നില്ല, ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ ഇത്രയും. ഏറ്റവും നല്ല റൈറ്റേഴ്സിന്റെ എല്ലാം ഫേവറേറ്റ് ആക്ടർ ആയിരുന്നു ഒടുവിലാശ്. ശരിയല്ലേ? MT സാറിന്റെ ഏറ്റവും എന്താ പറയുക ഇഷ്ടമുള്ള ഒരു ആക്ടർ ആയിരുന്നു ഒടുവിലാശൻ. തോപ്പിൽ ഭാസി സാറിന്റെ, അദ്ദേഹത്തിന്റെ ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ലോഹിത് ദാസ്, ശ്രീനിവാസൻ. ശ്രീനിവാസന്റെ ഒരു കാര്യം പറയുമ്പോഴാണ്, വടക്കു നോക്കി യന്ത്രത്തിൽ എന്റെ ക്യാരക്ടർ വിനോദ് കുമാർ അലപ്പി, 5-6 സിനിമയുള്ളൂ. അപ്പൊ ഞാൻ ഈ പാർവതിയുടെ കഥാപാത്രമായിട്ട് അടുക്കുന്നു എന്ന് ശ്രീനിവാസൻ തെറ്റിദ്ധരിക്കുന്നതും ഉടൻ തന്നെ ശ്രീനിവാസൻ ചെന്ന് ഒടുവിലാശന്റെ അടുത്താണ് പരാതി പറയാൻ പോകുന്നത്. ASI ആയിട്ടാണ്, സാർ ഒരു തീവ്രവാദി എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് സാർ എന്ന് പറയുമ്പോഴും, തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നല്ലേ ഉള്ളൂ, അപ്പോ തട്ടിക്കൊണ്ടു പോകട്ടെ എന്നിട്ട് പരാതിയുമായിട്ട് വാ എന്ന് പറയുന്ന ക്യാരക്ടർ ഒടുവിലാശൻ തന്നെ ഉണ്ട്. അപ്പൊ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം പരാതി തന്നിട്ട് കാര്യം എന്താണ് സാർ എന്ന് ശ്രീനിവാസൻ ചോദിക്കുന്നത്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ അതുപോലെ തന്നെ തിരിച്ചു വെക്കുന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കുറെ നാളുകൾക്ക് ശേഷം ചെന്ന് മീശ മാധവനല്ലേ ഈ നമ്പൂരി പോലീസ് ഉണ്ടല്ലോ, അപ്പം ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു പരാതി, അതെങ്ങനെയാണ് ഞാൻ എടുക്കുക എന്ന് ചോദിക്കുകയും, പിന്നീട് ഈ മാധവനെ ഈപ്പം പാപ്പച്ച് പറഞ്ഞിട്ട് തല്ലിയ ശേഷം ഇറങ്ങിപ്പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നമ്മൾ അന്ന് കണ്ടിങ്ങനെ പോയപ്പം കണ്ടുപോവുകയും ഇന്നിവര് ഇല്ലാതായ ശേഷം ആ സീൻ ഒന്നുകൂടെ എഴുതിയാൽ നമ്മളിത് എങ്ങനെ ചെയ്യും, ആരായിരിക്കും ഇത് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവില്ലാതെ ആയി പോകുന്ന ഏകദേശം പറഞ്ഞ ലിസ്റ്റിൽ ഒരാളെ വിട്ടു, രഘുനാഥ് പലേരി. അതെ, പുള്ളിയുടെ ദൗർബല്യമാണ്. അതായത് ഏത് സബ്ജക്ട് പറഞ്ഞാലും നമ്മള് കഥ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളി ചാടിക്കയറി പറയും, മറ്റേ റോള് നമുക്ക് ഒടുവിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം എഴുതുമ്പോൾ എങ്കിലും ഒരു ഫ്ലോ കിട്ടത്തുള്ളൂ, നമ്മളിനി മാറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യമേ അങ്ങ് പറയും. അത്ര ഒരു വീക്ക്നെസ് ആയിരുന്നു രഘുവിനും ഈ ഉണ്ണിയേട്ടൻ എന്ന് പറയുന്നത്. നമുക്കെല്ലാം അതുണ്ട് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കഥാനായകനിൽ നിന്ന് പുള്ളിയെ ഒന്ന് മാറ്റി ചിന്തിച്ചതാണ്, പക്ഷേ പറ്റുന്നില്ല. അതെ, ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ വലിയ വെല്ലുവിളിയാണ് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം റീമേക്കുകളിൽ അഭിനയിക്കുക എന്നുള്ളത്. ഭാഗ്യവശാൽ മലയാളത്തിലേക്ക് തമിഴിൽ നിന്നും റീമേക്ക് വന്നിട്ടുള്ള മുമ്പായിരുന്നു, ഇപ്പോൾ അധികമൊന്നും വരുന്നില്ല. മലയാളത്തിൽ നിന്നും തമിഴിലേക്കും ഹിന്ദിയിലേക്കും ഒക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ സേനൻ സംവിധാനം ചെയ്ത ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം എന്നുള്ളത് ഭാമാ വിജയം എന്ന തമിഴ് ചിത്രത്തിൻ്റെ റീമേക്കാണ്. അതിൽ TS ബാലയ്യ അവതരിപ്പിച്ച കഥാപാത്രമാണ് ഒടുവിലാശൻ അഭിനയിച്ചിരിക്കുന്നത്. TS ബാലയ്യ വേറൊരു ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആ കഥാപാത്രം അദ്ദേഹം കലയ്ക്ക് തമിഴ്നാട്ടിൽ മുഴുവൻ കൈയടി വാങ്ങിച്ച കഥാപാത്രമാണ്. പക്ഷേ ഈക്വലി ഗുഡായിട്ട് തന്നെ ഒരു സീനിൽ പോലും അദ്ദേഹത്തെ അനുകരിക്കാതെ വേറൊരു ശൈലിയിൽ ഒടുവിലാശൻ അവതരിപ്പിച്ചു. മനോഹരമായിട്ട് ചെയ്തായിരുന്നു, മനോഹരമായിട്ട് ചെയ്തു. ആ പക്വത, ആ മാഷിന്റെ ഒരു സർക്കാസം,
കുട്ടികൾ ഇങ്ങനെ ഒരു പിന്നെ ഒരു നടിയോടുള്ള ഭ്രമം കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ആഡംബരത്തിലോട്ട് തിരിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അച്ഛൻ്റെ ആ പ്രയാസങ്ങൾ എല്ലാം തന്നെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ച കഥ. സർക്കാസം എന്ന് പറഞ്ഞൊരവസ്ഥ ഞാൻ പറയണം. ഈ സന്ദേശം എന്ന് പറയുന്ന സിനിമയില് ഈ അച്ചുവേട്ടൻ എന്ന് പറഞ്ഞാൽ തിലേട്ടൻ ചെയ്യുന്ന വേഷം വീണ് ചെടിച്ചട്ടി തലയിടിച്ച് ആശുപത്രി കൊണ്ടുപോയി സ്റ്റിച്ചിടും. അപ്പൊ ഈ രണ്ട് മക്കളും വരില്ല, ശ്രീനേട്ടനും ജയറാമേട്ടനും കാണാൻ വരില്ല. ഇവര് കാണാൻ വരാതിരുന്ന ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു കൊണ്ടിരുന്നത് ഉണ്ണിച്ചേട്ടാ. ഉണ്ണിച്ചേട്ടൻ സാർ ഇങ്ങനെ കൊണ്ടുവരുമ്പോ മാതു ഓടി വന്നിട്ട് അച്ഛന് വേദനിച്ചോ ചോദിക്കുമ്പോ ഒരു സർക്കാസം പറഞ്ഞത് തലയ്ക്ക് പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്, തല മുറിഞ്ഞാൽ നമുക്ക് വേദനിക്കുകയില്ല, കരയായിരുന്നു കുട്ടി ഈ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് എന്നൊക്കെ പറയുന്നതേ ഒരു പ്രത്യേക എന്താ. അത് ഒടുവിൽ ആശാന് വഴങ്ങുന്ന തരത്തിൽ തന്നെ ഈ റൈറ്റേഴ്സിനും അറിയാം, ആശാനാണെന്ന് ഫിക്സ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഒരു സർക്കാസം ഒക്കെ ചേർത്താൽ നന്നായിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കുന്നുള്ള വിശ്വാസം കൂടെ റൈറ്റേഴ്സിനും. ഈ വാർദ്ധക്യ പുരാണത്തില് ഞാനിതിന്റെ വന്ന ദിവസം തന്നെ കഥ പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നാടക ട്രൂപ്പ് തുടങ്ങുന്നതായിട്ടാണ്, വലിയ പദവിയിലിരുന്ന ഉദ്യോഗസ്ഥന്മാരാണ്, അതിൻ്റെ ഒരു ഈഗോ അവർക്കുണ്ട്, ഇപ്പോഴും അവർ ആ കസേരയിലിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തിലാണ്. അപ്പോൾ നാടകകൃത്തും സംവിധായകനുമായ ഉണ്ണിയേട്ടന് അതിൻ്റെ അപ്പുറത്തെ ഈഗോയാണ്, ഞാനാണ് ഈ കല മുഴുവൻ നിയന്ത്രിക്കുന്നത്, ഞാനാണ് ഏറ്റവും വലിയ എഴുത്തുകാരൻ സംവിധായകൻ എന്നുള്ള ഇത്രയും പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. ഇത്രയും പറഞ്ഞു കൊടുത്തപ്പോൾ പുള്ളി പുള്ളിയുടേതായ ഒരു മാനറിസൊക്കെ സിനിമ ഇങ്ങനെയൊക്കെ കൈയ്യൊക്കെ എടുക്കുന്നതിനകത്ത് ഇവരുമായിട്ട് ഉടക്കിയിട്ട് നാടകം മൊത്തം അങ്ങോട്ട് വായിക്കും ഇവരെ മൂന്ന് പേരുടെയും മുമ്പ്. ഇവർക്ക് ഈ മൂന്ന് പേർക്കും നാടകമായിട്ടൊന്നും ഒരു ബന്ധമില്ല, മൊത്തം നാടകം വായിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. മനോഹരമായ സ്ക്രിപ്റ്റ്, പുള്ളി തന്നെ പറയുകയാണ് പെണ്ണുങ്ങളെ പിടിക്കും. അപ്പോൾ പെണ്ണുങ്ങളെ പിടിക്കുന്ന പറഞ്ഞാൽ അമ്പിളിച്ചേട്ടൻ എന്നാ അടിയും വായിക്കും. അതായത് ഈ നാടകകൃത്തിൻ്റെ ഈഗോയെ ഇവർ വിട്ടുകൊടുക്കത്തില്ല. ഈ ഈഗോ ക്ലാഷാണ് ആ സിനിമ ശരിക്കും പറഞ്ഞാൽ മുഴുവൻ. അവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു തകർത്ത പെർഫോമൻസ് എന്ന് പറയുന്നത്. പിന്നെ പെണ്ണിനെ പോലെ അഭിനയിച്ച് കാണിക്കുക, നായകൻ്റെ വേഷത്തിൽ ഉടനെ തന്നെ നിന്നുകൊണ്ട് നായകനായിട്ട് അഭിനയിച്ച് കാണിക്കുക, ആ ഒരു റേഞ്ച്. ഈ പെണ്ണിനെ പോലെ അഭിനയിച്ച് കാണിക്കുന്നത് ഒരു ഒരു ശതമാനം നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂരിനോർത്ത് എന്ന് പറയുന്ന പടത്തില് പൊന്നമ്പിളിപ്പൊട്ടും തൊട്ട് എന്നുള്ള പാട്ടില് ഒരു ചെറിയൊരു മമ്മൂക്കയുടെ കൂട്ടത്തിൽ ഒരു ഹീറോയിനായിട്ട് ഒരു രണ്ട് ഷോട്ട് ഉണ്ട്, ഒരു തനി സ്ത്രീണത കേട്ടിട്ടാണ് ചെയ്യുന്നത്. നമ്മളിപ്പം പലതവണ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് എഴുത്തുകാർ സംവിധായകർ സിനിമ ആലോചിച്ച് തുടങ്ങുന്നതിനൊപ്പമേ ആലോചിച്ച് തുടങ്ങുന്ന ഒരു അഭിനേതാവാണ് ഉടുന്നൻകൃഷ്ണൻ. അല്ലാതെ കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്കൊരു വേഷം ആര് ചെയ്യണം അങ്ങനെയൊന്നും അല്ലാതെ സിനിമയുടെ ജനനത്തിനൊപ്പം ഉള്ള ഒരു കഥാപാത്രമാണ്. അങ്ങനെ ഒരുപാട് സിനിമകളിൽ ഉടുന്നൻകൃഷ്ണൻ മികച്ച വേഷങ്ങൾ സമ്മാനിച്ച ഒരാൾ. ഒരുപക്ഷെ പലതവണ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ നഷ്ടങ്ങൾ എങ്ങനെയാണ് മറ്റാളുകളെ വെച്ച് നികത്തുക എന്നുള്ളത്. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ഒരുപാട് പള്ളിയിലച്ചൻ ഉൾപ്പെടെ ഒരുപാട് നാടകത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാണ്, നാട ഭ്രാന്തനായ ഒരു പള്ളിയിലച്ചൻ്റെ കഥ ഉൾപ്പെടെ കഥാപാത്രം ഉൾപ്പെടെ ഒരുപാട് മനോഹരമായ കഥാപാത്രങ്ങൾ ഒടുവിലുണ്ണികൃഷ്ണൻ ചേട്ടന് സമ്മാനിച്ച സത്യനന്ദിക്കാട് സാർ ഇപ്പോൾ അദ്ദേഹത്തെ ഓർക്കുന്നു. ഒടുവിലുണ്ണികൃഷ്ണനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞ തീരിൽ അത്രയധികം ഓർമ്മകളുണ്ട് എനിക്ക്. എൻ്റെ ജീവിതവുമായിട്ടും എൻ്റെ സിനിമാ ജീവിതവുമായിട്ടും ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് ഒടുവിലുണ്ണികൃഷ്ണൻ. ഒരു നടൻ മാത്രമായിട്ടല്ല ഒരു സഹോദരനായിട്ടാണ് ഞാൻ കാണാറുള്ളത്. ഈ സെറ്റിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറുക എന്ന് പറയുന്നത് അപൂർവമായിട്ടുള്ള ആളുകൾക്ക് മാത്രം കിട്ടുന്ന അസുലഭമായ ഒരു കഴിവാണ്. അത് ഉണ്ണിയേട്ടനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം മിസ് ചെയ്യുന്നത്. സിനിമകൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നാട്ടിൻപുറത്തെ സിനിമകൾ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഉണ്ണിയേട്ടനാണ്. കാര്യം ഇത്രയും സ്വാഭാവികമായ രീതിയിൽ ഒരു വിഷയം അവതരിപ്പിക്കുക അല്ലെങ്കിൽ ഒരു കഥാപാത്രമായിട്ട് നമ്മൾ മുന്നിൽ വന്ന് സംസാരിക്കുക എന്നുള്ളത് വളരെ അപൂർവമായിട്ടുള്ള ആളുകൾക്കാണ് അത്തരം ഒരു സിദ്ധി കിട്ടിയിട്ടുള്ളത്. ഉണ്ണിയേട്ടൻ എൻ്റെ സിനിമയുടെ വിജയത്തിൻ്റെ വലിയൊരു ഭാഗമാണ്. ഇപ്പം സന്ദേശമായാലും പൊന്മുട്ടണത താറാവായാലും ഓരോ സിനിമകളും മഴവിൽ കാവടിയായാലും എത്ര സിനിമകൾ എത്ര വിധ വൈവിധ്യമാർന്ന വേഷങ്ങളാണ് ചെയ്യുന്നത്. അതിനപ്പുറത്ത് ഉണ്ണിയേട്ടൻ എന്ന വ്യക്തിയുടെ ഒരു നന്മ നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുള്ള വ്യക്തിയാണ്. ആർത്തിയില്ല, അത്യാവശ്യത്തിന് കൂടുതൽ പണം സമ്പാദിക്കണമെന്നോ പേര് സമ്പാദിക്കണമെന്നോ ഒരു മോഹമില്ലാത്ത ഒരു കറകളഞ്ഞ വ്യക്തിയാണ് ഒടുവിലുണ്ണികൃഷ്ണൻ. അതെ, ഈ മനുഷ്യത്വത്തിന്റെ കാര്യം പറയുമ്പോൾ ഒടുവിലേശാൻ മലയാള സിനിമയിലെ ഒരു ലീഡിംഗ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് മാന് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന്റെ സമയത്ത് അദ്ദേഹം വലിയൊരു തുക കൊടുത്തിട്ടുണ്ടായിരുന്നു, വലിയൊരു തുക കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ പ്രീവിയസ് ആയിട്ടുള്ള പടങ്ങൾ ലോസ് ആകുമ്പോൾ, നിർമ്മാതാക്കൾക്ക് നഷ്ടം വരുമ്പോൾ അടുത്ത പടത്തിൽ തീർച്ചയായിട്ടും റെമ്യൂണറേഷൻ കുറച്ച് കൊടുക്കാറുണ്ടായിരുന്നു. നസീർ സാറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിനുശേഷം ഒടുവിലാശാൻ അങ്ങനെ ഒരു ഗ്രീഡി അല്ലായിരുന്നു. ഒരു കാലത്തും പൈസയുടെ പേരിൽ ഒരു പടം അദ്ദേഹം റെഫ്യൂസ് ചെയ്തില്ല. അത് മാത്രമല്ല, ഒരു പ്രൊഡ്യൂസറുമായിട്ടും പണത്തിന്റെ പേരിൽ വഴക്കുണ്ടാക്കിയിട്ടില്ല. അത് അത്ഭുതകരമാണ്.
എനിക്ക് അനുഭവമുണ്ട്, എൻ്റെ ആദ്യത്തെ സിനിമയിലുണ്ട്. അപ്പം ഈ ആത്മബന്ധമുള്ളതുകൊണ്ട് ആദ്യ സിനിമ മുതൽ ഇങ്ങനെ വിളിക്കുന്നു. ആ സിനിമയിൽ ആകെ മേടിച്ചത് 10,000 രൂപയാണ്. എന്റെ ശ്രീകുട്ടിക്ക് അങ്ങനെ എന്റെ ശ്രീകുട്ടിക്കുന്നായിരുന്നു. അതിൽ ഡബ്ബിങ്ങിന് വന്നപ്പോൾ അറിയാൻ പുള്ളിക്ക് പൈസ ഇല്ലെന്ന്. ഡബ്ബിങ് കഴിഞ്ഞപ്പം ഓട്ടടോ ഞാൻ പറഞ്ഞു, അല്ല പൈസയുടെ കാര്യം എനിക്കറിയാം, ഉണ്ടാവില്ല എന്നറിയാം നമുക്ക്. പിന്നെ എന്തൊരു അതാ മനുഷ്യത്വത്തിന്റെ ദേഹത്തിന്റെ ആൾ രൂപം എന്ന് പറയുന്നതായിരുന്നു. പിന്നെ ഈ ഗ്രാമീണ കഥാപാത്രങ്ങൾ, നാടൻ കഥാപാത്രങ്ങൾ എന്ന് പറയുമല്ലോ, എനിക്ക് ഒരു അനുഭവം ഉള്ളത്, എനിക്ക് ഏറ്റവും നല്ല വേഷങ്ങളിലൊന്ന്, ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല വേഷങ്ങളിലൊന്നാണ് ഞാൻ കോടീശ്വരൻ. ജോസ് തോമസ് ആണ് സംവിധാനം ചെയ്തത്. അല്ല, ഞാൻ കോടീശ്വരനിലെ ആ നായക കഥാപാത്രത്തിൻ്റെ ബന്ധുക്കളായിട്ട് അമ്മയായിട്ട് കവിയൂർ പൊന്നമ്മ ചേച്ചി, മുത്തശ്ശിയായിട്ട് ആറന്മുള പൊന്നമ്മ ചേച്ചി, അമ്മാവനാണ് ഒടുവിലാശൻ, ഇന്നസെൻ്റ് ഏട്ടൻ, അങ്ങനെ ഒരു വലിയ ഒരു 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 എല്ലാം ഓരോ ഫ്രെയിമിലും ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ച രാജൻ പി ചേട്ടനുണ്ട്. അപ്പം അതിലെ ഒടുവിലാസൻ ആ ഒരു തനി നാടൻ കഥാപാത്രം എത്ര ഗംഭീരമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഞാൻ നായകനായിട്ടുള്ള പണ്ട് പണ്ടൊരു രാജകുമാരി എന്ന വിജി തമ്പി ചിത്രത്തിൽ മാനേജറാണ്, ഊട്ടിയിലെ ഒരു സ്റ്റാർ ഹോട്ടലിൻ്റെ മാനേജറാണ്. അതിൽ ടൈയൊക്കെ കെട്ടി പാൻറ്റും ഷർട്ടും ഇൻസെർട്ട് ചെയ്ത് വരുമ്പോൾ ഒരു പക്ക മാനേജറായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം നാടൻ കഥാപാത്രങ്ങൾ മാത്രമല്ല, ഇപ്പോൾ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമാണ്. അതേ അവസരത്തിൽ തന്നെ വളരെ ചീപ്പായിട്ടുള്ള പണക്കാരനായിട്ട് അഭിനയിക്കാനും അറിയാം, നല്ല പണക്കാരനായിട്ട് അഭിനയിക്കാനും അറിയാം. ഉദയവരൻ സുൽത്താനല്ല, മ്യൂസിക് കോളേജിന്റെ പ്രിൻസിപ്പൾ. അതെ, മൂന്നോ നാലോ സീനേ ഉള്ളൂ. അതിൽ അദ്ദേഹത്തിന്റെ ശബ്ദം ഈ മിമിക്രിക്കാർക്ക് അനുകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതെ അതെ, ഞാൻ അതിന്റെ ഡബ്ബിംഗ് മദ്രാസിലാണ് നടക്കുന്നത്. അന്ന് ഉള്ളിക്ക് വരാൻ പറ്റിയില്ല, അസുഖമാണ്. ഒരു ഡബ്ബിങ് 17 ദിവസം കൊണ്ടാണ് ആ ശബ്ദം ഏകദേശമെങ്കിലും അനുകരിക്കാൻ പറ്റിയ ഒരാൾ കണ്ടെത്തി. അതൊരു പാലക്കാടുകാരൻ തന്നെ കിട്ടി. അങ്ങനെ ഇപ്പോഴും പണം കണ്ടാൽ അറിയാം അങ്ങേരല്ല ഡബ്ബ് ചെയ്തിരിക്കുന്നത്. ഈ മേലെപ്പറമ്പിലാൻ വീട്ടിൽ ഈ ഇരുമ്പ് പൈപ്പിന്റെ കീഴിൽ നിന്നുള്ള കുളിയുണ്ടല്ലോ, തോർത്തുമുണ്ടെടുത്ത് നിന്നിട്ട് നമ്മള് കുളിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ നിത്യേന ചെയ്യുന്നതാണേലും ഇത് ക്യാമറയ്ക്ക് മുന്നേ സ്വാഭാവികമായിട്ട് അങ്ങ് സിൻസിയർ ആയിട്ട് ഒരു കുളിയാ ഒരു കുളി. അത് സന്ദേശത്തിൽ അതുപോലെ തന്നെ നടന്നു വന്നിട്ട് കുളത്ത് ചാടിയിട്ട് ഒരു സീൻ തീരുന്നുണ്ട്. ഇവര് രണ്ടുപേരും കൂടെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ഒരു വലിയ വൈഡ് ഷോട്ടിൽ നടന്ന് എന്റെ ഒരു കുളത്തിലേക്ക് ചാടിയിട്ടാണ് ആ സീൻ തീരുന്നത്. കുളത്തിൽ ചാട്ടം പിൻഗാമിയിലുണ്ട്. കുളത്തിച്ചാടുക, പൈപ്പും ചോട്ടി കുളിക്കുക എന്നൊക്കെ പറയും. ഇപ്പൊ നാടൻ കാര്യങ്ങൾ എന്ന് പറയുന്നതിനകത്ത് ഇതെല്ലാം വിടുവല്ലോ. ഇതിനൊപ്പം ഗോളാന്തര വാർത്ത പോലെയുള്ള പടത്തിലെ വാറ്റുകാരൻ സൈക്കിളിന്റെ ട്യൂബിൽ ചാരായം നിറച്ചിട്ട് അവിടെ ഇവിടെ കൊണ്ട് വിൽക്കുന്ന ആ ഗ്രാമത്തെ നശിപ്പിക്കുന്ന വലിയൊരു വാറ്റുകാരനാണ് ഈ ഒടുവിലിന്റെ കഥാപാത്രം. അതെ, ഇതേപോലെ ഓരോ കഥാപാത്രം അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബേസിക് രൂപം ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചാൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നു. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ രൂപം മനസ്സിൽ വരുമ്പോൾ ഒരു നിസ്സംഗതയുടെ ഭാവമാണ്, നിർവികാരതയുടെ ഭാവമാണ്. പ്രത്യേകിച്ച് ഒരു റിയാക്ഷനും ഇല്ല, പകുതി കണ്ടടഞ്ഞ് ഇങ്ങനെ ഇരിക്കും. പക്ഷെ ക്യാരക്ടറായിട്ട് മാറുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം നിർവികാരതയുടെ അല്ലെങ്കിൽ നിസ്സംഗതയുടെ ഒരു മുഖത്തിൽ ആണ് വേറെ ക്യാരക്ടറിന്റെ എക്സ്പ്രഷൻസ് മിന്നി പറയുന്നത്. അല്ലാത്തപ്പോൾ ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ, വേറെ ഒന്നുമില്ല, ആ എപ്പോ ഒന്നും പകുതി കണ്ണടച്ചായിരിക്കും, ഏത് ഷോപ്പ് ഒന്നും ഇതൊക്കെ ആയിരിക്കും. വലിയൊരു റിയാക്ഷനോ കാര്യങ്ങളോ ഒരു സന്തോഷമുണ്ടെങ്കിൽ പോലും അത് പ്രകടിപ്പിക്കാത്ത തരത്തിലുള്ള. പക്ഷെ ക്യാരക്ടർ ആവുമ്പോൾ അതിലേക്ക് സന്നിവേശിച്ച് നടത്തുന്ന ഒരു 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 അത്ഭുതകരമായിട്ടുള്ള പ്രക്രിയ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അഭിനയിക്കുന്ന സമയത്ത് ഡയറക്ടറായ നമുക്ക് ചില സീക്വൻസ് ചെയ്യുമ്പോൾ ഒരല്പം കൂടെ വേണമായിരുന്നോ എന്ന് തോന്നും, ഇച്ചിരി കൂടെ റേസ് ചെയ്ത് പറയാമായിരുന്നു എന്ന് തോന്നും. അപ്പം നമ്മൾ മാറ്റിയെടുത്ത് ഉണ്ണിയിട്ട് നമുക്ക് ഒന്നുകൂടെ എടുക്കാം. എന്ത് പറ്റി, അല്ല എനിക്ക് തോന്നി അത് ഒരല്പം കൂടെ ഒന്ന് റൈസ് ചെയ്യേണ്ടി, അല്ല ഞാനത് വിട്ടതാണ്, ഞാനത് ഡബ്ബിങ് മനസ്സിൽ കണ്ടുകൊണ്ടാണ് അത് ചെയ്തത്. അപ്പം നമുക്ക് ഡബ് ചെയ്യുന്ന സമയത്ത് അത് ഒരല്പം കയറ്റി പറഞ്ഞാൽ കറക്റ്റായിരിക്കും. ഫേസിൽ അത്രയും വേണ്ടെന്ന് എനിക്ക് തോന്നി, വേണമെങ്കിൽ എടുക്കാം, രാജസന്നെ നിർബന്ധമാണെങ്കിൽ. ഞാൻ പറഞ്ഞു അങ്ങനെയില്ല, ഉണ്ണിയിട്ട് അങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിരിക്കും. കാരണം അതിന് മുമ്പുള്ള സിനിമകളിൽ അത് തെളിയിച്ചിട്ടുണ്ട്. കറക്റ്റായിരിക്കും ഡബ്ബിങ്ങിൽ ആ സീക്വൻസ് വരുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. അങ്ങനെ ചെയ്ത ഒരു ക്യാരക്ടറാണ് ഈ കഥാനായകനിലെ ചങ്കുണ്ണിയുടെ ക്യാരക്ടർ. കാരണം അതിനകത്ത് ഈ ഹ്യൂമറൊക്കെ വിട്ടിട്ടുള്ള ഒരുപാട് സീക്വൻസ് ഉണ്ട്. പ്രത്യേകിച്ചും ഈ ഉണ്ണിയേട്ടൻ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ സഹോദരിയെയാണ് അയാൾ രഹസ്യം എന്തുണ്ടായിരുന്നത്, അതിൽ ജനിച്ചവനാണ് ജയറാം. അങ്ങനെ ഒരു ക്രിട്ടിക്കൽ ഒരു കഥയാണത്. ആ സീക്വൻസ് ജയറാമിനെ അറിയിച്ചതിന് ശേഷം ഉള്ള ഉണ്ണിയേട്ടൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട് അവിടെ. പയ്യാരത്ത് പത്മനാഭൻ നായർ ജീവനാണെങ്കിൽ പോലും ഇതിൻ്റെ പേരിൽ ഇയാളൊന്ന് അനുഭവിക്കണം
എന്നുള്ളത് ആ ശങ്കുണ്ണിയുടെ ഓരോ ചലനങ്ങളിലും. ഇതൊന്നും പുള്ളിക്ക് നമ്മൾ ഓരോ സീനിലും പറഞ്ഞു കൊടുക്കുകയും വേണ്ട. അതാണ് ഒരു ക്യാരക്ടർ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ പേപ്പർ മാത്രം മതി. പിന്നെ ഒരു സിനിമാ നടൻ എന്ന് പറയുന്ന യാതൊരു ജാടയും അദ്ദേഹത്തിനില്ലായിരുന്നു. ഞാൻ എപ്പോഴും ആ ഒരു മുണ്ടും അത് സ്റ്റാർച്ച് മുക്കാത്ത ഒരു മുണ്ടും ഒരു സാധാരണ ഷർട്ടും ഇട്ടില്ല. ഏത് ഫംഗ്ഷൻ ആണെങ്കിലും എവിടെയാണെങ്കിലും ഒരു സാധാരണക്കാർ സാധാരണക്കാരനായിട്ടല്ലേ പോയിരുന്നു. എന്നാൽ നല്ല ഒന്നാം തരം ദേശീയക്കാരനാണ്, അടി കൊടുക്കേണ്ടടുത്ത് കൊടുക്കും, കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഇഷ്യൂ കേട്ടിട്ടില്ലേ? വളരെ വ്യക്തമായിട്ട് പറയേണ്ട ആവശ്യമില്ല, പക്ഷെ പലർക്കും അറിയാവുന്നുള്ള പല സംഭവങ്ങളുണ്ട്. നല്ലവന്മാരായ ആൾക്കാർക്കൊക്കെ അല്പ ദേഷ്യം കൂടെ ഉണ്ടാവും. അത് ഉണ്ണിയേട്ടന് നന്നായിട്ടുണ്ട്. അത് കാണിക്കേണ്ട സ്ഥലത്ത് അദ്ദേഹം വ്യക്തമായിട്ട് കാണിക്കുകയും ചെയ്യും. പിന്നെ ഈ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധ, ഇൻസൾട്ടിങ് പുള്ളി സഹിക്കത്തില്ല. അദ്ദേഹത്തിന് കളിയാക്കുന്നത് അത് കളിയാക്കുന്നല്ല, തമാശയ്ക്ക്. അയ്യോ, തമാശയ്ക്ക് കളിയാക്കുന്ന പുള്ളി വീണിടന്ന് ചിരിക്കും. അത് വേണമെങ്കിൽ ജനാർദ്ദനൻ ചേട്ടനും പുള്ളിയും കൂടെ അടുത്തടുത്തിരിക്കണം. രണ്ടും കൂടെ ഇരുന്ന് കൊടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഈ പ്രോഗ്രാമിൽ പറയാൻ പറ്റാത്ത കുറെ വാക്കുകളൊക്കെ ഉണ്ട് അവർക്ക്. ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കേൾക്കണം. നമ്മൾ കിടന്ന് ചിരിച്ച് തലയറിഞ്ഞു പോകും. പ്രത്യേകിച്ചും ഈ ഇതിൽ മറ്റേ രണ്ട് സിനിമയുണ്ട്, ഒന്ന് വാർദ്ധക്യപുരാണത്തിൽ അവരുടെ കോമ്പിനേഷൻ ഉണ്ട്, രണ്ട് ഈ ശ്രീകൃഷ്ണ പുരത്ത് നക്ഷത്രത്തിളക്കത്തിൽ. അതിൽ ദാസേട്ടൻ പാടിയ പാട്ടാണല്ലോ ഈ ഒരു തുള്ളി പല തുള്ളി പെരുവെള്ളം. അപ്പോൾ ഈ അദ്ദേഹം പാടി അഭിനയിക്കുന്നത് മറ്റൊരു ചുമ്മാ ഷൂട്ടിംഗ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അനീഫ്ക ഇന്നസെൻ്റ് ചേട്ടൻ, അമ്പിളിച്ചേട്ടൻ, ഓരോ ഷോട്ടും എടുത്തിട്ട് നമ്മൾ ഒന്നിരിക്കുമല്ലോ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഒന്നിങ്ങനെ ഇരിക്കുമ്പോൾ. യേശുദാസ് അറിഞ്ഞായിരുന്നു ഈ പാട്ട് പാടുന്നത് ഇങ്ങേരാണെന്ന്, ഇങ്ങേരാണ് പാടി അഭിനയിക്കുന്നത്. ആ അതിന് ശേഷമാണ് പുള്ളി പൈസ കൂട്ടിയത്. ഞാൻ പറഞ്ഞു അത് കുറച്ച് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിങ്ങൾക്കൊക്കെ അസൂയയും കുശുമ്പും ഉള്ളവരാണ്, എനിക്കിങ്ങനെ ഒരു പാട്ട് പാടാൻ കിട്ടിയത് എൻ്റെ ഭാഗ്യം കൊണ്ടാണ്, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചില കളിയാക്കലിൻ്റെ ഇതൊക്കെ സ്വാതന്ത്ര്യം ഉള്ളവർക്കേ പറ്റുള്ളൂ. അവര് അത് അവരുടെ ബൗണ്ടറീസ് അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഇയാള് ഞാനവരുടെ സുഹൃത്താണ് എന്നും കണ്ട് വേറത്താള് ചിലപ്പം അത് പറ്റത്തില്ല. അതാണ് അത് പറ്റത്തില്ല. മനുഷ്യന്റെ കോമൺ സെൻസ് വരുന്ന ഒരു കാര്യമാണ് കേട്ടോ, എവിടെയാണ് എന്ത് പറയണം എന്നുള്ളത് തിരിച്ചറിയാന്നുള്ള ഒരു കോമൺ സെൻസ് വരുന്ന കാര്യമാണ്. പക്ഷെ ജനാർദ്ദനൻ ചേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ ഭയങ്കരമാണ്. ജനാർദ്ദനുള്ള കോമ്പിനേഷൻ ഒരു പടം നമ്മൾ ഉറപ്പായിട്ടും പറയേണ്ടതുള്ളത്, വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമയിലെ രണ്ടളിയന്മാരെന്ന് പറയുന്നത് ജനാർദ്ദനൻ ചേട്ടനും ഉടുണ്ണികൃഷ്ണൻ ചേട്ടനുമാണ്. അപ്പോൾ ഉടുണ്ണികൃഷ്ണൻ ചേട്ടൻ ഹോട്ടലാണ്, പുള്ളി അബ്കാരിയാണ്. അപ്പം ഈ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പൈസ കൊണ്ട് നല്ലൊരു ഹോട്ടൽ തുടങ്ങിയാൽ എന്തോ കുഴപ്പം എന്താ. അപ്പം അദ്ദേഹം വരും, നീ ഈ പൈസ മുഴുവൻ കൊണ്ടുവന്നത് ഇവിടെ കിടന്ന് ചായക്കട ഉണ്ടാക്കുന്ന ചായക്കടയല്ല എന്ന് പറഞ്ഞിട്ട് അബ്കാരി പരിപാടിക്ക് പോകും. ഇതിനിടയിലാണ് ശങ്കരാടി ചേട്ടൻ വന്നിട്ട് നല്ല തെങ്ങം പുരയിടം നല്ല എന്ന് പറഞ്ഞിട്ട് പൈസയായിട്ട് വരുന്നത്. ഉടുണ്ണികൃഷ്ണൻ സാറിന് വലിയ ഇഷ്ടമുള്ള ഇപ്പം ഈ ഇവരുടെ ഒരു ആത്മബന്ധമൊക്കെ ഞാൻ പറഞ്ഞു, എനിക്ക് പറഞ്ഞു തന്നത് പ്രിയപ്പെട്ട സംവിധായകൻ. ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലാ ഹെഡിങ്ങിലും എല്ലാവരും ഉണ്ട്. അഭിനേതാവ് കൂടിയായ ജോണി ആന്റണി ചേട്ടൻ ഇപ്പോൾ ഉടുണ്ണികൃഷ്ണൻ സാറിനെ ഓർക്കുന്നു. നാച്ചുറൽ ആക്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ണേട്ടനെ കണ്ടാണ് പഠിക്കേണ്ടത്. ഇന്നിപ്പം നമുക്കറിയാം നാച്ചുറൽ സിനിമകൾ, പ്രകൃതി പടങ്ങൾ എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ശരിക്കും അവരെയൊക്കെ വെല്ലുന്ന അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരിക്കൽ ഹരിഹരൻ സാർ ഒരു വേദിയിൽ വെച്ച് ഉണ്ണേട്ടൻ ഇരിക്കുമ്പോൾ പറഞ്ഞു, ഈ ഉടുവിലുണ്ണികൃഷ്ണൻ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജീവിക്കുകയാണ് ചെയ്യാറ്. ശരിയാണ്, എത്രയോ വേഷങ്ങൾ, ദേവാസുരത്തിലെ പെരിങ്ങോടൻ, പിന്നെ തൂവൽ കൊട്ടാരത്തിലെ ചണ്ടവിദ്വാൻ, അതുപോലെ എത്രയോ പടങ്ങൾ, പിന്നെ നമ്മുടെ ലോയിസാറിന് തന്നെ വളയത്തിലെ ആ ക്യാരക്ടർ, പിന്നെ ഭരതത്തിലെ തബലിസ്റ്റ്, അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എത്രയോ കഥാപാത്രങ്ങൾ തന്ന ആളാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവർക്കും ഒരാ ലെജൻസിനൊന്നും, ഇത്തരം ലെജൻസിനൊന്നും ആ കാലഘട്ടത്തിലെ ലെജൻസിനൊന്നും പകരക്കാരില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരിക്കലും പകരക്കാരുണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒരു ലെജൻഡാണ്. അതായത് ശരിക്കും പേര് പോലെ തന്നെ ആദ്യവും ഒടുവിലും ഉടലുണ്ണിയേട്ടൻ മാത്രമേ ഉള്ളൂ. ഉടലുണ്ണിയേട്ടൻ ഒരു അത്ഭുതമാണ്. എനിക്ക് ഭയങ്കര എൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിൽ ഒരു അഭിമാനം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വിഷമമുണ്ട്, അതില്ല എന്നുള്ളത് നമുക്ക് വിഷമമുണ്ട്. പക്ഷേ അദ്ദേഹമൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റി, അസിസ്റ്റൻ്റായിട്ട് കാണാൻ പറ്റി, അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി, അതുപോലെ തന്നെ ഡയറക്റ്റ് ചെയ്ത സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് വലിയൊരു ദൈവാധീനമായിട്ട് കാണുന്നു. പിന്നെ പ്രോംപ്റ്റിംഗ് വേണ്ടാത്തൊരു നടനായിരുന്നു. അതായത് ഒരു ഡയലോഗ് നമ്മൾ കൊടുത്താൽ ആ സ്ക്രിപ്റ്റ് കേട്ടിട്ട് ആ ഡയലോഗിൽ കുറേ മാറ്റങ്ങൾ പുള്ളി തന്നെ വരുത്തും, അത് ഘടനയിൽ. എന്നിട്ട്
അത് പുള്ളി പറയും. അപ്പം പുള്ളി പറയുമ്പോൾ അതിൻ്റെ കണ്ടന്റ് കറക്റ്റ് ആയിരിക്കും. അങ്ങനെ ആ പുള്ളിയുടെ ശൈലിയിലേക്ക് ആ ഡയലോഗ് മാറ്റി പ്രോംപ്റ്റിംഗ് ഇല്ലാതെ പുള്ളി പറയുമായിരുന്നു. ആ ശൈലിയിൽ പുള്ളി പറഞ്ഞാൽ അത് നന്നാവുകയുള്ളായിരുന്നു. അതിന് ഒരു റൈറ്റർക്കും അതിനെ എതിർക്കാനും പറ്റില്ല, കാരണം ഉണ്ണിയുടെ അത് പറയുമ്പോൾ വളരെ കറക്റ്റാണ്. അപ്പം അങ്ങനെ ഒരു വലിയ എന്നാ പറയുക അതുല്യ കലാകാരൻ തന്നെയാണ്. അതായത് വളരെ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ ഓർക്കാൻ ഒരവസരം തന്നതിൽ സന്തോഷം. ഇപ്പോൾ പറഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം, ഘടമായിട്ടും ചെണ്ടയായിട്ടും ഉടുക്കായിട്ടും ഈ ഗിഞ്ചറയും വായിക്കും, അല്ല സിനിമയിലെ ക്യാരക്ടറുകളുടെ കയ്യിൽ ആറാം തമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ ഈ മഞ്ചോരം ഒരു പൂച്ചക്കുഞ്ഞിനെ ഫ്രണ്ടിലിരുത്തിയിട്ട് ഹാർമോണിയം വായിച്ചു കൊടുക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, ഒരു കടുക്കനൊക്കെ ഇട്ട് വളരെ ദൈന്യത ഉള്ള, എന്നാൽ ഈ തമ്പുരാൻ്റെ കഥകളൊക്കെ അറിയാവുന്ന ഈ ഉണ്ണിമായി എന്ന് പറയുന്ന ക്യാരക്ടറിനോട് വല്ലാത്തൊരു സ്നേഹമുള്ള ഇയാളുടെ ഹാർമോണിയമാണ് ഈ കൊടുക്കുന്നത്. ആ ഹാർമോണിയത്തിലാണ് ഹരിമുരളീരവ് എന്ന് പറയുന്ന പാട്ട്, അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ ഹാർമോണിയത്തിലാണ്. അങ്ങനെ ഒരു സംഗീതത്തിലുള്ള ഒരുപാട് ഉപകരണങ്ങളുമായിട്ട് അറിഞ്ഞോ അറിയാതെ കൃത്യമായൊരു ബന്ധം ഉണ്ട്. തബലിസ്റ്റ് ആയിരുന്നു. പിന്നെ കലാമണ്ഡലം ഹൈദരാലി പാടുക, ഉണ്ണിയേറ്റൻ ഈ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുക, അതുണ്ടായിട്ടുണ്ട് കുറെ കാലം. ഇദ്ദേഹം സമിതിക്കൊക്കെ വേണ്ടി ശാസ്ത്രീയമായി വിളിക്കും, ഹൈദരാലി വരുമായിരുന്നു, എന്നിട്ട് ഒരുമിച്ച് ഇരുന്ന് രാത്രി. ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കുറച്ച് പഠിച്ചിട്ടുണ്ട്, രാഗമൊന്നും പറയാൻ പറ്റില്ല. അത് പിന്നെ ഈ എണ്ണം കൂടിപ്പോയാലുള്ള പ്രശ്നങ്ങൾ. ഈ സ്വന്തം സിനിമകളിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ ലൊക്കേഷനിൽ വരുന്ന ഒരു സാഹചര്യത്തിലല്ലാതെ കാണലും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ? ഞാൻ അദ്ദേഹത്തെ പിന്നെ കാണാൻ പോയത് അദ്ദേഹത്തിന് അസുഖമായതിനു ശേഷം പിന്നീട് രണ്ട് സിനിമകളിൽ അഭിനയിച്ചു, ഡയാലിസിസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ട്. അന്ന് ശരിക്കും ഞങ്ങളിരുന്ന് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെയും കണ്ണു നിറഞ്ഞു, എൻ്റെയും കണ്ണു നിറഞ്ഞു. അതായത് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു രോഗാവസ്ഥയിലേക്ക് വരുമെന്നു. എല്ലാവരും പിന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി, ഇതൊക്കെ മദ്യപാനം കൊണ്ടാണ്. എന്നാൽ ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം മദ്യപിക്കുന്ന മദ്യപിച്ച് ഒരു വഴക്കും ഉണ്ടാക്കിയിട്ടില്ല, വളരെ സരസമായി സംസാരിച്ച് അങ്ങനെ കൂട്ടുകൂടി പോയ ആളായിരുന്നു. അങ്ങനെ ഞാൻ രസതന്ത്രം എന്ന് പറയുന്ന പഠനത്തിൻ്റെ സെറ്റിലാണ് ഒരുപാട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിനി ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ണിയേട്ടനെ കാണണമെന്ന് ആഗ്രഹമില്ല, ഇടയ്ക്ക് വിളിക്കാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ മരണമാണ് അറിയും. ഇത് ഏത് സെറ്റിപ്പം നമ്മുടെ സെറ്റിലല്ലാതെ മറ്റൊരു സെറ്റിൽ ചെന്നാലും പിന്നെ പുള്ളി എങ്ങനെയെങ്കിലും ഷൂട്ടിംഗ് ഒക്കെ നിർത്തി നമുക്ക് റൂമിലേക്ക് പോകാം, ഒരുപാട് സംസാരിക്കുന്നുണ്ട് എത്ര കാലമായി കണ്ടിട്ട്. അപ്പം നേരത്തെ ചോദിച്ചില്ലേ വിളിക്കും. അപ്പം ഞാൻ ആദ്യം കാണുമ്പോഴേ ഇപ്പം ദൂരെ നിൽക്കുകയാണെങ്കിൽ എന്താ ഉണ്ണിയേ സുഖാണോ എന്നാ പുള്ളി നോക്കിട്ട്, ആ ജോസേട്ടാ സുഖ എന്താണ്, നിങ്ങൾ ജോസേട്ടാ വിളിച്ചോണ്ടിരുന്നത്, എന്നെ ജോസേട്ടാന്ന് വിളിക്കും, തിരിച്ച് പേര് ഉണ്ണിന്ന് വിളിക്കും. ആ ഉണ്ണി എന്തൊക്കെയുണ്ട് എന്ന് ഞാൻ ചോദിക്കും. ഇങ്ങനെ ഒരു സൗഹൃദത്തിൻ്റെ കാലമായിരുന്നു കാര്യമായി. ഇത് ഇപ്പോൾ ഓർക്കും ഭയങ്കര വിഷമം, നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിട്ട് എന്തെല്ലാം കഥകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പകാലത്തിലെ കഥകൾ. കുറേ കഥകളൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ചില നടന്മാരും ഒക്കെ. അദ്ദേഹം മദ്യപിക്കുന്നത് കൊണ്ട് ഇനി അദ്ദേഹത്തെക്കുറിച്ച് കഥകൾ പറഞ്ഞാൽ പ്രശ്നമില്ല എന്നുള്ളത് കൊണ്ടും കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചുള്ള കഥകൾ അറിയാലോ, അദ്ദേഹം വീട് പണി നടക്കുന്നു. അപ്പോൾ ആലോചിച്ചു വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലമാണ്, പിന്നെ 200 മീറ്റർ അപ്പുറത്ത് ഉഗ്രനൊരു ഷാപ്പ്, 1 കിലോമീറ്റർ പോയാൽ 2 ബാറ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം മനസ്സാവാതെ അറിഞ്ഞിട്ടില്ല, പേരിലുള്ള തമാശകളാണ്, തമാശകളാണ് അങ്ങനെ. അല്ല, ഇതിനെക്കുറിച്ച് ബ്രാൻഡായി ജോസ് പറഞ്ഞത് ശരിയാണ്. എന്തും പറയാം, ജോസ് പറഞ്ഞത് ശരിയാണ്. അവസാന കാലത്ത് അദ്ദേഹത്തിന് കുറച്ച് കുറ്റബോധം ഉണ്ടായിരുന്നു, കുറച്ച് റോളുകൾ കൂടി ചെയ്യണം എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. വളരെയധികം ആഗ്രഹിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ തുടക്കം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ കലാനിലയം നാടകവേദി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫിക്സഡ് ഇൻകമേ കിട്ടുള്ളൂ. ദാരിദ്ര്യം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം, എന്നാലും വീട്ടിലേക്ക് കാര്യമായിട്ട് കാശ് അയച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. അതിനുശേഷം പ്രൊഫഷണൽ നാടകവേദിയിൽ പോകുമ്പോഴും അത്രയ്ക്ക് കാര്യമായിട്ട് കാശ് കിട്ടിയിട്ടില്ല. പിന്നെ സിനിമയിൽ വന്ന ആദ്യകാലത്ത് ഈ കാശൊന്നും ചോദിച്ച് വാങ്ങാനും ഒക്കെ അല്പം മടിയുള്ള കൂട്ടത്തിലായിരുന്നു. വളരെ മിതമായിട്ടുള്ള റെമ്യൂണറേഷൻ ചിലതിലൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ദാരിദ്ര്യം നന്നായിട്ട്, അല്ലെങ്കിൽ പട്ടിണി അനുഭവിച്ചിട്ടില്ല, പക്ഷെ ദാരിദ്ര്യം നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കുട്ടി ഉണ്ടായപ്പോൾ, മകൾ ഉണ്ടായപ്പോൾ, KPSC ലളിത ചേച്ചിയോട് 250 രൂപ കടം ചോദിച്ച് നാട്ടിൽ പോയി. അപ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലമൊക്കെ കഴിഞ്ഞ് കൂടുതൽ പടങ്ങൾ കിട്ടിത്തുടങ്ങിയപ്പോൾ കുറച്ച് സുഹൃത്തുക്കൾ, ഞാൻ പറയും അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, ഈ സുഹൃത്തുക്കൾ പലപ്പോഴും കലാകാരന്മാരെ സൽക്കരിക്കുന്നത് മദ്യം കൊടുത്താണ്. അപ്പൊ നമ്മൾ എന്തിന് അവരുടെ സ്വീകരണത്തിന് നിൽക്കുന്നു, വടങ്ങിക്കൊടുക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ പക്ഷേ ഈ ആരാധകർ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവർ പലപ്പോഴും നമുക്കൊരു ഷർട്ട് വാങ്ങിച്ചു തരാനോ
പാൻറ് വാങ്ങിച്ചു തരാനോ ഒന്നുമല്ല അവർക്ക് താല്പര്യം. ഭക്ഷണം വാങ്ങിച്ചു തരാനോ അധികം താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ മദ്യം, ഏറ്റവും കൂടിയ മദ്യം വാങ്ങിക്കൊണ്ടുവരാൻ എല്ലാവർക്കും താല്പര്യമാണ്. അപ്പൊ ഈ സദസ്സിൽ ഉണ്ണിയേട്ടന്റെ പാട്ട് കേൾക്കാം, ഉണ്ണിയേട്ടന്റെ ഹാർമോണിയം വായന കേൾക്കാം, ഉണ്ണിയേട്ടന്റെ തബല കേൾക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും കുപ്പിയായിട്ട് വരുമ്പോൾ ഇത് ദിവസം രാത്രിയുടെ അങ്ങ് രാത്രി ഇങ്ങനെ സമയം പോകുന്ന അറിയില്ല. അപ്പൊ അങ്ങനെ അത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനെ ബാധിച്ചു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അദ്ദേഹത്തോട് സ്നേഹമുള്ള ഈ സംവിധായകരെല്ലാം തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഉണ്ണിയേട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായിട്ട്, ഉണ്ണിയേട്ടാ ഞാൻ പറയുമ്പോൾ കുറേ ഒക്കെ അനുസരിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ പണ്ട് പണ്ടൊരു രാജകുമാരി സമയത്ത് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കയറി അദ്ദേഹത്തെ പിക്ക് ചെയ്തിട്ടാണ് ഊട്ടിയിലേക്ക് പോയത്. അപ്പോൾ പാലക്കാട് കോങ്ങാട് അല്ലേ, കോങ്ങാട് ആ ആ ഏരിയയിൽ നിന്ന് പിക്ക് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ വഴിയിൽ നിന്ന് കഴിക്കാൻ ശ്രമിച്ചു, ഞാൻ പറഞ്ഞു ഉണ്ണിയേട്ടാ പകല് വേണ്ട, അനുസരിച്ചു. അതെ അനുസരിച്ചു. അപ്പോൾ അദ്ദേഹം സ്നേഹപൂർവ്വമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ആ വേണ്ട, ഏകദേശം പറഞ്ഞാൽ വേണ്ട. ഞാൻ പറഞ്ഞു ഉണ്ണിയേട്ടൻ്റെ നല്ല പാട്ട് കേൾക്കണം, ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ കേൾക്കണം, നാടകാനുഭവങ്ങൾ എനിക്ക് കേൾക്കണം. അതൊക്കെ കേട്ട് കേട്ട് നമുക്ക് ഈ ഊട്ടി ആ മല കയറി പോകുന്ന എന്ത് രസമായിരിക്കും. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, ജഗദീഷ് കാരണം ഞാൻ ഇന്ന് കഴിച്ചിട്ടില്ല. കാരണം ഒരുപാട് പുള്ളിയുടെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അന്ന് ഇങ്ങനെ നടന്നു, അതൊക്കെ ഭയങ്കര രസകരമായിട്ട് കലാനിലയത്തിൻ്റെ സംഭവങ്ങൾ എന്ന് പറഞ്ഞ് കാറിലിരുന്ന് കേൾക്കുമ്പോൾ നമുക്കും വലിയ ഒരു 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 ഇൻസ്പിറേഷനാണ്, പ്രചോദനമാണ്. അപ്പോൾ അങ്ങനെ ആ എന്നാൽ നമ്മളൊരു ശാസനയുടെ രൂപത്തിലോ അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെക്കാൾ എന്തുമാത്രം ജൂനിയറാണ് ഞാൻ, ഞാൻ പറഞ്ഞ ഉടൻ തന്നെ അതൊന്നും പറ്റില്ല എനിക്ക് കഴിച്ചേ പറ്റുമെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം, പക്ഷേ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ സുഹൃത്തുക്കളുടെ അതിൻ്റെ ഒരു ഈ കുടിക്കുന്നതും കുടിക്കാതിരിക്കുന്നതും സൗഹൃദത്തിൻ്റെ ബലവും ആത്മാർത്ഥതയും കൊണ്ടാണ്. അതാണ് ഞാൻ പറയുന്നത്, രണ്ടും അങ്ങനെയുണ്ട്. അല്ല മെക്കാട്ടെ സാറേ, ഇപ്പൊ നമ്മള് ഷൂട്ട് ഇടുന്നതിന് കുറച്ചു മുമ്പ് ഇങ്ങനെ നമ്മൾ സംസാരിച്ചു കേൾക്കുമ്പം ഒരു കപ്പ ഓർത്ത കഥ പറഞ്ഞിട്ട് എന്തോ നിങ്ങളൊക്കെ കൂടെ കപ്പ പുഴുങ്ങിയത്. ഇദ്ദേഹവും ശ്രീനിവാസൻ തുടങ്ങിയ സുഹൃത്തുക്കളെല്ലാം ഷൂട്ട് കഴിഞ്ഞ് വരികയാണ്, വരുന്ന വഴിക്ക് മദ്യപിച്ചിട്ടുണ്ട്. അപ്പൊ പാലക്കാട് വഴി വന്നപ്പോ ഉണ്ണിയേട്ടൻ പറഞ്ഞു, എന്റെ വീട്ടിൽ കയറിട്ട് പോ. വീട്ടിൽ കയറി നല്ല ഒന്നാം തന്നെ കപ്പ പുഴുങ്ങിയത്, നല്ല കാന്താരിമുളക് ജാലിച്ചതും എല്ലാം കൂടെ കഴിച്ചിട്ട് പോകാൻ തുടങ്ങി. ഇവര് കൊള്ളാം, ഫ്രഷ് കപ്പ കിട്ടുകയല്ലേ. ഇവർ ചെന്നു എല്ലാവരും കൂടെ വീട്ടിലേക്ക് ചെന്നപ്പം ഉണ്ണിയേട്ടൻ അടുത്തൊരു കുപ്പി എടുത്തു വെച്ചു, അതും കഴിച്ചു, നല്ല ഫിറ്റായി. എന്നാൽ നമുക്ക് പറമ്പിൽ നിന്ന് കപ്പ പറിക്കാന്ന് പറഞ്ഞ് ചെല്ലുന്നു, ഒരു മൂട് പറിക്കുന്നു, രണ്ടാമത്തെ മൂട് പറിക്കുന്നു, ഇതിന് കിഴങ്ങില്ല, വേര് മാത്രമേ ഉള്ളൂ, വെറും വേരേ ഉള്ളൂ, വേരേ ഉള്ളൂ, കപ്പ വന്നിട്ടില്ല. ഒരു ആറേഴ് ചുവട് പറിച്ചു കഴിഞ്ഞപ്പം ഉണ്ണിയേടൻ പറഞ്ഞു, ഇത് പ്രശ്നമാണ്, കാരണം കപ്പ സീസൺ ആയിട്ടില്ല. അല്ല പുള്ളി പറഞ്ഞ സീസൺ ഇത്, ഈ സീസണിൽ കപ്പ ഉണ്ടാവില്ല, ഉണ്ടാവില്ല, പുള്ളി പറയുകയാണ്. ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണമല്ലോ, അതുകൊണ്ട് കാരണം കപ്പയ്ക്ക് സീസൺ അല്ലല്ലോ, നട്ടു വെച്ചിട്ട് കുറച്ച് സമയം വേണം. ഇതൊക്കെ പറഞ്ഞ് സമ്പാദിപ്പിച്ച് വിട്ടു, പക്ഷെ ഉണ്ണിയേട്ടന് പിടികിട്ടിയിട്ടില്ല എന്തായിരുന്നു ഇതിന്റെ പിന്നിലെന്ന്. പുള്ളിക്കും പിടികിട്ടിയിട്ടില്ല. നേരം വെളുത്തു, അവിടെ ചെന്ന് നോക്കിയപ്പോഴാ സത്യം മനസ്സിലായത്, കപ്പയല്ല പറിച്ചത് റബ്ബറാണ്. അവിടെ കുറെ റബ്ബർ നട്ടിട്ടുണ്ടായിരുന്നു. കപ്പ ഈ സൈഡാണ്, റബ്ബർ ഈ സൈഡും ആയിരുന്നു. ഇതിന്റെ അടിയാണ് ഈ രാത്രി മുഴുവൻ ഇത് തപ്പി നോക്കി, റബ്ബറിന്റെ അടിയിലാണ് കപ്പ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇത് നടന്നു, ഇതൊക്കെ ഇത് കഥയാണോ എന്താണോ എന്നറിയില്ല. ഇത് നടക്കാൻ സാധ്യതയുള്ളതാണ്, നടക്കാവുന്നതാണ്. ഇത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് പറയുമ്പോഴും അദ്ദേഹം ഒരു ചിരിയിൽ ഒതുക്കും, ഇത് സത്യമാണോ നുണയാണോ ഒന്നും പറയില്ല, ഇങ്ങനെ ഒരു ചിരിയുടെ ഉള്ളിക്ക് അതിലൊക്കെ ഒതുക്കിക്കളയും. അല്ല അതിന്റെ അത് സത്യമോ നുണയോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതില്ല, ഇത് ആസ്വദിക്കാനുള്ളത്, അതിന്റെ ഒരു രസനീയത നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതിനപ്പുറം ഇതിന്റെ ലോജിക്ക് എന്താണ്, ഇതിന്റെ സത്യം എന്താണ്, ഇത് ഏത് കാലഘട്ടത്തിനെന്നോ, ഇത് ഇത് പറഞ്ഞവനും കേട്ടവനൊക്കെ സന്തോഷം എന്നുള്ളതിനപ്പുറം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു നിർദോഷ ഫലിതമാണ്. പിന്നെ നിർദോഷ വാശികളും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കോടീശ്വരന്റെ ഷൂട്ടിംഗ് സമയത്ത് പാലാ ജോസഫ് മാത്യു സാറുണ്ട്, പ്രൊഫസറാണ്, അദ്ദേഹം നല്ലൊരു ഫിലിം ക്രിട്ടിക്കാണ്. അതിനിടയിൽ നിർദോഷ വാശി എന്നുള്ള വാക്ക് നന്നായിരുന്നു, നിർദോഷ വാശി എന്ന് പറയാൻ കാര്യമില്ലാത്തൊരു, അതെ അത്ര വലിയ ദോഷമുള്ള കാര്യമല്ല. വീട്ടുകാർ അതിൻ്റെ എന്താണെന്നുള്ള ഡീറ്റെയിൽസ് പറയുമ്പോൾ മനസ്സിലാവും. ഞങ്ങൾ ഷൂട്ടിംഗ് അന്ന് രാത്രി ഡിന്നർ ജോസഫ് മാത്യു സാറിൻ്റെ വീട്ടിൽ ആയിക്കോട്ടെ എന്ന് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ ജോസഫ് തോമസ്, ഞാൻ, ഒടുവിലാശൻ, ഞങ്ങളെല്ലാവരും കൂടെ പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ ഷൂട്ടിംഗ് തീർന്നപ്പോൾ 10:30 വീട്ടിൽ ചെന്നപ്പോൾ 11 മണിയായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ ഗംഭീരമായിട്ടുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് സ്പെഷ്യലായിട്ട്. നമുക്ക് എന്നും പിന്നെ പ്രൊഡക്ഷൻ ഫുഡ് ചോറും ചപ്പാത്തിയൊക്കെ അല്ലേ, അതിനേക്കാളും ചേഞ്ച് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫ്രൈഡ് റൈസ് നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഉണ്ണിയേട്ടൻ പെട്ടെന്ന് മാറി, ഫ്രൈഡ് റൈസോ, എനിക്ക് ചോറ് കിട്ടിയേ പറ്റൂ, 11 മണിയായി. പാവം ജോസഫ് മാത്യു സാറ്
ഭാര്യയോട് പറഞ്ഞ് ചോറുണ്ടാക്കി, ഉണ്ണിയേട്ടൻ ചോറുണ്ടാക്കിയേ പറ്റൂ, ചോറുണ്ടാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞ് ചോറുണ്ടാക്കി ഒരു 12-12.5 കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, അപ്പൊ ആ ചോറ് വേണം നമ്മളാണെങ്കിൽ വീട്ടിൽ പോയതല്ലേ, അങ്ങനെയുള്ള ഒരു ഫോർമാലിറ്റി ഒന്നുമില്ല, ഇത് നമ്മുടെ സ്വന്തം വീട്ടിൽ ചെന്ന പോലെ പുള്ളി അങ്ങ് പുള്ളി അങ്ങ് വരുമാറി. അന്ന് 4 തരം അച്ചാറുണ്ട് അവിടെ, പുള്ളി ഇതെല്ലാം നോക്കി ചോദിച്ചു, നെല്ലിക്ക അച്ചാറല്ലേ? അയ്യോ നെല്ലിക്ക അച്ചാർ, ഹേയ് നെല്ലിക്ക അച്ചാറല്ല, അതൊരു വീടോ? പിന്നെന്താ നേരത്തെ സത്യനന്ദിക്കാട് പറഞ്ഞ പോലെ ഒരു ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെപ്പോലുള്ളവർക്ക് അദ്ദേഹം ഭയങ്കരമായ മിസ്സിംഗ് ആണ്. അത് ഹ്യൂമർ ക്യാരക്ടർ ആയാലും ശരി, ക്യാരക്ടർ ഉള്ളല്ലാത്ത സീരിയസ് ആയാലും ഏത് റോളിലും പ്രതിഷ്ഠിക്കാവുന്ന ഒരു അത്യുല്യ നടൻ തന്നെയായിരുന്നു അദ്ദേഹം. പിന്നെ സുഹൃത്തും, ഇപ്പം പല കഥകളും ഇപ്പം ഞാനും അടുത്ത പ്രോജക്റ്റുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ വല്ലാണ്ട് മിസ് ചെയ്യണം. അല്ല, ഈ പോയവരെല്ലാവരും മിസ്സിംഗ് ആണ്, എല്ലാം മിസ്സിംഗ് ആണ്, എല്ലാം മിസ്സിംഗ് പോയ എല്ലാവരും, നെടുമുടി വേണിച്ചേട്ടൻ, തിലകഞ്ചേട്ടനായാലും ഒക്കെ തുല്യമാണ്. മുരളിയേട്ടൻ പിന്നെ ഈ ഉണ്ണിയേട്ടന് ഈ പാട്ടിനെ കുറിച്ച്, പുള്ളിയുടെ പാട്ടിനെ കുറിച്ച് എന്തെങ്കിലും കുഴപ്പം പറഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര ദേഷ്യം വരുമായിരുന്നു. ഞാനിപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പാലക്കാട് ഫോർട്ട് പാലസ് ഹോട്ടലിൽ, ഫോർട്ട് പാലസ് അല്ലേ അത്? അതെ. അപ്പം അന്ന് ഞങ്ങളവിടെ ധനത്തിൻ്റെ ഏതോ ഷൂട്ടിങ്ങാണ്, പുള്ളി അവിടെ കമ്പോസിംഗ് ആയിട്ട്, ഞാൻ പറഞ്ഞ ഈ പുള്ളിയുടെ സ്വന്തം പടത്തിൻ്റെ. അപ്പം അവിടെ പുള്ളിയുടെ സുഹൃത്തുക്കളെ എല്ലാം കൂടെ വിളിച്ച്, ഒരു കാര്യമില്ല, ഒരു പാർട്ടി, ഒരു 10-30 പേരുണ്ട്, ഒരു സൗണ്ട് സിസ്റ്റമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പുള്ളി പാടി. ഈ വെള്ളടിച്ചവന്മാര് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞവര് അവരുടെ സുഹൃത്തുക്കളും ഉണ്ട്, ആരോ എന്തോ അവിടെ വന്നിട്ട് ആ ഉണ്ണിയേട്ടാ ശരിയായില്ല എന്ന് പറഞ്ഞു. പിന്നെ കേൾക്കുന്നത് ഒരു ബഹളമാണ്, എന്റെ പാട്ട് ശരിയല്ലെന്ന് പറയാൻ നീയാര അവിടെ അടിയുടെ വക്കത്തേക്ക് എത്തുന്നു. അത് കുളമായി എന്നുവെച്ചാൽ പുള്ളിക്ക് പുള്ളിയുടെ പാട്ടോ അല്ലെങ്കിൽ സംഗീതമോ അത് ശരിയായില്ലെന്ന് പറയും. പുള്ളി പറയുന്നത് നിനക്ക് സംഗീതം അറിയാമോ, പഠിച്ചിട്ടുണ്ട്, എൻ്റെ അത് തെറ്റിപ്പോയെന്ന് പറയണമെങ്കിൽ നീ അത് പഠിക്കണം, നീ അറിഞ്ഞിരിക്കണം. ഇത് പറഞ്ഞ് 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 അങ്ങ് വഷളായി. അപ്പം ഇന്ന് പറഞ്ഞ പോലെ പുള്ളി ചില സമയത്ത് പെട്ടെന്ന് പോയാലും, പക്ഷെ സുഹൃത്തുക്കളോടില്ല, ചില സുഹൃത്തുക്കളോടില്ല. ഇത് ഈ നമ്മൾ ചില പാട്ട് ഇപ്പോൾ സൗണ്ട് എടുത്ത് പാട്ട് വെച്ച് ഇതൊക്കെ കേൾക്കുക എന്ന് പറയുന്നതിനൊരു ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണല്ലോ. അതിൽ ചില ആൾക്കാർ അതിനകത്ത് വിമർശനം വന്ന് ആരോഗ്യകരമല്ലാത്ത ഒരു വിമർശനം പറയേണ്ടതുപോലെ അല്ലാത്ത സമയത്ത് പറയുമ്പോൾ ആർക്കായാലും അതുകൊണ്ട് പ്രയോജനമില്ല. അല്ല, ഇപ്പൊ ഒരു പാട്ട് നല്ലതാണോ ചീത്തയാണോ നമ്മൾ അഭിപ്രായം പറയും, ചർച്ച ചെയ്തിട്ടൊക്കെയാണ് എല്ലാം ചെയ്യുന്നത്, പക്ഷേ വിമർശിക്കാൻ വേണ്ടി കേൾക്കുക എന്ന് പറയും, കേട്ടിട്ട് വിമർശിക്കുകയല്ല. ഈ വഴക്കിന് ശേഷം ഉണ്ണിയേട്ടനെ ആശ്വസിപ്പിച്ച് ഇവിടെ കൊണ്ടുവരുന്നത് ഞാൻ എന്തിനാണ് ഉണ്ണിയേട്ടൻ, ഈ ആവശ്യമില്ലാതെ അവനെന്തെങ്കിലും പറഞ്ഞിട്ട് പോകണം. അവനെ ഇവിടെ വന്ന് കയറിയപ്പം തന്നെ എനിക്ക് അവന്റെ നോട്ടം സംസാരം ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല, എപ്പോഴെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുക. അല്ല, അദ്ദേഹം പാടിയത് അധികം പേര് കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ കേട്ടിട്ടുണ്ട് കുറച്ച്, നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, ജനങ്ങൾ കേട്ടിട്ടില്ല. ഇന്ന് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും എന്താ പറയാ പോപ്പുലർ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ അദ്ദേഹത്തിന് പാടാൻ കഴിയുമായിരുന്നു അല്ലേ? മറ്റൊന്നും നമ്മുടെ കയ്യിൽ റെക്കോർഡ്സ് ഇല്ല. അദ്ദേഹം പാടിയ ഒരു പാട്ടിന്റെ റെക്കോർഡ് പോലും നമ്മുടെ പാട്ട് പാടാൻ പറ്റുമോ അദ്ദേഹത്തിന്റെ? അല്ല, അദ്ദേഹം കമ്പോസ് ചെയ്ത പാട്ടുകളൊന്നും അങ്ങനെ, അദ്ദേഹത്തിന്റെ ഈ ഒബ്സർവേഷനൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം പാടിയ അല്ലെങ്കിൽ കമ്പോസ് ചെയ്ത പാട്ടുകളൊന്നും എനിക്ക് ഓർമ്മയില്ല, എൻ്റെ മനസ്സിലില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻസ് ചിലത് അദ്ദേഹം പറയുമായിരുന്നു. ഈ ദാസേട്ടൻ എന്താ പറയുക ജയചന്ദ്രൻ ഇതിൻ്റെ രണ്ടും താരതമ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, മുഹമ്മദ് റഫിയും കിഷോർ കുമാറും, മുഹമ്മദ് റഫി ദാസേട്ടനും ഒരു 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 സ്കൂളിലാണ്, ജയചന്ദ്രൻ കിഷോർ കുമാർ ആ രണ്ടൊരു താരതമ്യപ്പെടുത്താമെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കറക്റ്റാണെന്ന്. കാരണം ഏത് രീതിയിലാണ് അതിനൊരു കമ്പാരിസൺ എന്ന് പറയാൻ പറ്റില്ല. കാരണം ദാസേട്ടൻ്റെ ഒരു ശൈലി നമുക്കറിയാമല്ലോ, അത് ആ ആ റേഞ്ചിലും ഒക്കെ നിൽക്കുന്നത് മുഹമ്മദ് റഫീ സാബിൻ്റെ ആണ്. ജയേട്ടൻ്റെ ആണെന്നുണ്ടെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക് അത്രയധികം പഠിച്ചിട്ടില്ല. കിഷോർ കുമാർ അതുപോലെ പഠിച്ചിട്ടില്ല. റഫീ സാബ് നല്ലതുപോലെ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുണ്ട്, ഹിന്ദുസ്ഥാനി സംഗീതം. ദാസേട്ടന് നല്ലതുപോലെ പഠിക്കും. മാത്രമല്ല, യേശുദാസ് എന്ന് പറയുന്ന ഗായകൻ ഫസ്റ്റ് എം ബി ശ്രീനിവാസിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ആദ്യം പാടുന്നത് തന്നെ ദുനിയാക്കി രേഖവാല. അതെ അതെ അതെ, ഫസ്റ്റ് പാട്ട് പാടാൻ പറയുന്നത് ദുനിയാക്കി രേഖവാലയാണ് പാടിക്കൊടുക്കുന്നത്. അത്ഭുതകരമായിട്ടാണ് അദ്ദേഹം അത് കേട്ടോണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. അപ്പൊ അന്ന് മുതലേ, അല്ലെങ്കിൽ തന്നെ ഈ കൊച്ചിക്കാർക്ക് ഈ മുഹമ്മദ് റാഫി ക്രൈസ് ഉണ്ടല്ലോ, കൊച്ചിക്കാർക്ക് ഭയങ്കരമായിട്ടുണ്ട്. കൊച്ചിക്കാർ ആര് പാടിയാലും മുഹമ്മദ് റാഫി പാടുപോലെ ഇരിക്കും. ധാരാളമായിട്ട് നമ്മൾ കാണാറുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ കമ്പാരിസണിൽ വേറെ സത്യം കൂടിയുണ്ട്. ഈ കിഷോർ കുമാറിന്റെ ശബ്ദം എന്ന് പറയുന്നത് തന്നെ ഭാവമാണ്. അതെ, അത് തന്നെയാണ് ജേട്ടൻ. അതെ, ഏട്ടൻ ഒരു രക്ഷയില്ലാത്ത എക്സ്പ്രഷൻ അല്ലേ, എന്താണ് ആ റംസാനിലെ ചന്ദ്രികയൊക്കെ പാടിയിരിക്കുന്നത്,
ആ തൊണ്ടയിൽ എന്തൊരു എക്സ്പ്രഷനാണ് വരുന്നത്. അല്ല, അത് ഈ സിനിമയിലുള്ള അഭിനേതാക്കളിൽ പാട്ടിനെ കുറിച്ച് ശ്രദ്ധിക്കുകയും കമ്പയർ ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണിത്. അന്നൊക്കെ അത് നോട്ട് ചെയ്യുകയും ഇതുപോലൊരു ഡിസ്കഷനിലേക്ക് വരികയൊക്കെ ചെയ്യുന്നുള്ളൂ അവരുടെ അതിനകത്തേ ഉള്ളു. ആ അത് ജോസിന്റെ അടുത്ത് പാടാൻ പറഞ്ഞില്ലേ, പിന്നെ ഒടുവിലേട്ടൻ എന്നെ വിട്ട് പാടിച്ചിട്ടുള്ള ഹിന്ദി പാട്ടുകളില് ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് അദ്ദേഹം എപ്പോഴെപ്പോഴും കാണുമ്പോൾ ആ പാട്ടൊന്ന് പാട് നാലുവരി എന്നുള്ള എപ്പോഴും പറയാറുണ്ട്. ദോസ്തിയിലെ ഒരു പാട്ടുണ്ട് മുഹമ്മദ് റഫി സാബിന്റെ. फिर भी कभी अब नाम को तेरे आवाज मैं न दूंगा, आवाज मैं न दूंगा. चाहूंगा मैं तुझे सांच सवेरे, देख मुझे सब है पता, सुनता है तू मन की जरा. देख मुझे सब है पता, सुनता है तू मन की जरा. मितवा मेरे यार तुझको पार बार आवाज मैं न दूंगा, आवाज मैं न दूंगा. ഈ ഓർമ്മയിൽ എന്നും എന്ന് പറയുന്നത് ഇതിനകം തന്നെ വളരെ പോപ്പുലറായി കഴിഞ്ഞു. അതിലെല്ലാവരും പറയുന്നത് കാരണം ഇതൊരു വലിയ ട്രിബ്യൂട്ടാണ്. ഞാനിവിടെ നെടുമുടി വേണിച്ചറിൻ്റെ എപ്പിസോഡിലേ പറഞ്ഞു, കാരണം മൺമറഞ്ഞ കലാകാരന്മാർക്ക് കലാകാരികൾക്ക് നമ്മൾ നൽകുന്ന ഒരു അഞ്ജലി, നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു ആദരവ്, നമ്മുടെ സ്നേഹം, നമ്മുടെ ബഹുമാനം, അവർ നമ്മുടെ തൊട്ടുമുന്നിലില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്ന് ഓരോ ദിവസവും ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഇതൊരു എന്നും റെക്കോർഡായിട്ട് തന്നെ നമ്മുടെ വീടുകളിലുണ്ടാവും. കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞിരുന്നാൽ ഇതിന് 10,000 എത്ര കൊല്ലം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു രേഖ, അത് അതിനു വേണ്ടിയുള്ള ഒരു വലിയ ഒരു റിസർച്ച് വർക്കാണ് ഈ ഓർമ്മയിലും എന്ന ഈ പരിപാടി. അല്ല, അത് ഈ പരിപാടിയുടെ ഒരു മൂല്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. അതിന് അമൃതയുടെ പ്രവർത്തകരോടുള്ള നന്ദി പറയുന്നു. ഇപ്പൊ നമ്മള് മീശമാധവന്റെ നമ്പൂരിശൻ പോലീസിന്റെ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞു. ആ കഥാപാത്രം അദ്ദേഹത്തിന് സമ്മാനിച്ച സംവിധാനം ചെയ്ത ബഹുഭൂരിപക്ഷം ചിത്രങ്ങളിലും ഉടുരുണ്ണികൃഷ്ണൻ എന്ന പ്രതിഭയെ ഉൾപ്പെടുത്തിയ ആ പ്രതിഭാ വൈഭവം ഉപയോഗിച്ച സംവിധായകൻ ലാൽ ജോസ് സാർ ഇപ്പോൾ ഉടുരുണ്ണികൃഷ്ണൻ സാറിനെ ഓർക്കുന്നു. ഉണ്ണിയേട്ടനെ കുറിച്ചുള്ള ഓർമ്മകൾ തുടങ്ങുന്നത് പ്രാദേശിക വാർത്തകൾ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. പ്രാദേശിക വാർത്തകൾ എന്ന് പറഞ്ഞ സിനിമയിൽ 1989 ഞാൻ അപ്രന്റീസ് ആയിട്ട് ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ പ്രാദേശിക വാർത്തകളുടെ സെറ്റിൽ ഉണ്ടായിരുന്ന നടനാണ് ഉണ്ണിയേട്ടൻ. സിനിമാ സെറ്റിൽ ആദ്യമായി ചെല്ലുന്ന ഞാൻ, ഒരാളെയും പരിചയമില്ലാത്ത ഞാൻ ഇങ്ങനെ അപരിചിതത്വത്തോട് കൂടിയിട്ട് അവിടെ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് വീട് എവിടെയാ, എന്താ പേര്, പേരൻസ് എന്താ ചെയ്യണ എന്നൊക്കെ ചോദിച്ചൊരു പരിചയം തുടങ്ങി വെക്കുന്നുണ്ട് ഉണ്ണിയേട്ടൻ. പിന്നീട് മരിക്കുന്നത് വരെ ആ സൗഹൃദം ഞങ്ങൾ തുടർന്നിരുന്നു. ഉണ്ണിയേട്ടനെ കുറിച്ചുള്ള ഓർമ്മകള് ഓരോ സിനിമ പ്ലാൻ ചെയ്യുമ്പോഴും ഓരോ സിനിമയില് കാസ്റ്റിംഗ് നടത്തുന്ന സമയത്തും ഉണ്ണിയേട്ടന്റെ ഒരു മിസ്സിങ് ഞാൻ എപ്പോഴും അനുഭവിക്കാറുണ്ട്. രമേശ്, ഈ ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഉണ്ടോ എന്ന് അറിയില്ല, പക്ഷെ ഉണ്ടെങ്കിൽ അകലങ്ങളിലിരുന്ന് ഇവരൊക്കെ ഇത് കാണുന്നുണ്ടാവും. രമേശ്, ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു ബാഷ്പാഞ്ജലിയാണ്, ഉണ്ണിയേട്ടനുള്ള ഒരു സമർപ്പണം. സംഗീതം മനസ്സിലുള്ളവർക്ക് മെച്ചപ്പെട്ട അല്ലെങ്കിൽ കൂടുതൽ ഒരു കഴിവുള്ള അഭിനേതാക്കളായി മാറാൻ കഴിയുന്നതാണ് എന്റെ വിശ്വാസം. അത് നിങ്ങൾ യോജിക്കുന്നു വിചാരിക്കുന്നു. കാരണം അഭിനയത്തിൽ താളമുണ്ട്, ലയമുണ്ട്, ഈ ശ്രുതിയുണ്ട്, ഈ ഡയലോഗിൽ പോലും നമ്മുടെ ശ്രുതിയുണ്ട്. എല്ലാവരും വിചാരിക്കും പാട്ടിന് മാത്രമാണ് ശ്രുതി എന്ന്. നമ്മുടെ ഓരോ ഡയലോഗ് തിലയഞ്ചേട്ടൻ ഡയലോഗ് പറയുന്നത് കത്തി താഴെടറ എന്ന് പറയുമ്പോ അതിനൊരു ശ്രുതിയുണ്ട്. അത് മാത്രം ഉണ്ണികൃഷ്ണൻ ചേട്ടനെ പോലെ ഒരാൾ, അദ്ദേഹം നമ്മുടെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് രാജസേന സാറ് പറഞ്ഞു,
ചെമ്പൈ സംഗീതോത്സവത്തിൽ ഒറ്റ ഫോൺ കോളിൽ അവസരം ഉണ്ടാക്കി അവിടെ പോയി ഹാർമോണിയം വായിച്ച ഒരാൾ കൂടിയാണ്. നടനെന്ന നിലയിൽ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ കുറിച്ച്, വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച്, സ്വഭാവ സവിശേഷതകളെ കുറിച്ച്, സൗഹൃദങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പം പാട്ടിനെ ഇത്രയും ഇഷ്ടപ്പെടുന്ന, ഇരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ചെറിയ ചെറിയ പാട്ട് സദസ്സുകളായി മാറ്റിയിരുന്ന ഒരാളുടെ എപ്പിസോഡിൽ എന്തുകൊണ്ടും അദ്ദേഹം ആവശ്യപ്പെട്ട് പാടുന്ന ഒരു പാട്ട് പാടിയത് വളരെ സന്തോഷത്തോടെ ഞങ്ങളും അതിന് നന്ദി പറയുന്നു. ഒപ്പം ഇരിക്കുന്ന ആളുകൾ, ഈ എൻ്റെ ഇന്ന് കൗമാരത്തിനധികം വീഡിയോ റെക്കോർഡ്സ് ഇല്ല, വീഡിയോ ഇല്ല. ഒരു കാലഘട്ടത്തിൻ്റെ റോഡുകൾ എങ്ങനെയാണ്, ബസ്സുകൾ എങ്ങനെയാണ്, പ്രകൃതി എങ്ങനെയാണ്, ആ സമയത്തെ മനുഷ്യരെങ്ങനെയായിരുന്നു എന്നെല്ലാം നമുക്ക് വലിയ സ്ക്രീനിലൂടെ ഒരുപാട് തവണ കാണിച്ചു തന്നിട്ടുള്ള, കാലം എത്ര കഴിഞ്ഞാലും സിനിമകൾ എത്ര മാറുമ്പോഴും വീണ്ടും 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 പുനരാവർത്തനങ്ങളിൽ മനുഷ്യൻ വീണ്ടും വീണ്ടും കാണുന്ന സിനിമകൾ നമുക്ക് സമ്മാനിച്ച പ്രതിഭാധനരായ മൂന്ന് എഴുത്തുകാർ, സംവിധായകർ ജോസ് തോമസ് സാർ, രാസേനൻ സാർ, മെക്കാട്ടിൻ സാർ, അവരോടുള്ള ഓർമ്മയിലെന്നും ഉടൂർ ഉണ്ണികൃഷ്ണൻ എന്ന ഈ പരമ്പരയുടെ നന്ദി പറയുന്നു. ഒപ്പം ജഗദീഷ് ചേട്ടൻ, അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ഇന്നത്തെ എപ്പിസോഡിന് വലിയ മുതൽക്കോട്ടായിരുന്നു. ഒരേ ഒരാളാണ് രണ്ട് എപ്പിസോഡുകളിൽ വന്നിട്ടുള്ളത് ഞാൻ മാറ്റുന്നത്. കാരണം സിനിമയുടെ ഏത് മേഖലയെ കുറിച്ച് ചോദിച്ചാലും, ഏത് നടന്മാരെ കുറിച്ച് ചോദിച്ചാലും, അവരുടെ കൃത്യമായ ഓർമ്മകളും അനുഭവങ്ങളും, സംഗീതമായിക്കോട്ടെ, സാഹിത്യമായിക്കോട്ടെ, ഏത് മേഖലയിൽ തൊട്ട് സംസാരിച്ചാലും നമുക്ക് കൃത്യമായി പറഞ്ഞു തരുന്ന അതുല്യ നടൻ ജഗദീഷ് ചേട്ടനോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. നന്ദി. ഇനി നമുക്ക് ആൽബം സൈനിങ് സെഷനിലേക്ക് കടക്കാം. നാടകത്തിലും സിനിമയിലുമെല്ലാം അനായാസമായി അഭിനയിച്ചിരുന്ന ഒടൂർ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, അദ്ദേഹത്തിന് ജീവിതത്തിൽ അഭിനയിക്കുക എന്നത് ഏറ്റവും ആയാസകരമായ ഒരു കാര്യമായിരുന്നു. ഒടൂർ ഉണ്ണികൃഷ്ണൻ ചേട്ടന്റെ ഓർമ്മകളിലൂടെയാണ് ഓർമ്മയിലെന്നും കഴിഞ്ഞ രണ്ട് പരമ്പരകളിലായി മുന്നിലേക്ക് എത്തിയത്. ഓർമ്മയിലെന്നും ഒടൂർ ഉണ്ണികൃഷ്ണൻ ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണുക.